എങ്ങനെ അത് ദുർവ്യാഖ്യാനിക്കാൻ, അതെങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ കണ്ടത്. ഇങ്ങനെ വഷളാക്കാൻ പറ്റാവുന്ന എല്ലാ രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൽമിന്റെ മജ്ലിസിലാണ് എന്ന, ദീന് കൈകാര്യം ചെയ്യുന്ന വേദിയിലാണ് എന്ന ബോധം പോലും ഇല്ലാതെ വളരെ മോശമായ പരിഹാസപൂർണമായ പദപ്രയോഗങ്ങൾ പോലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റാതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ മുജാഹിദ് തന്നെ ബഹ്റൈനിൽ വെച്ച് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിന് മുജാഹിദ് സമുദായത്തിന് വരുത്തിയ മാറ്റങ്ങളെ പറ്റി അദ്ദേഹം വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമുക്കറിയാം സമുദായത്തിലെ പഴയകാല ചിത്രങ്ങൾ, മാന്യമായി വേഷം ധരിക്കാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം, മാന്യമായി സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, തലയും മുടി വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു കാലഘട്ടം, നേക്ക് നില മലയാളം പറയാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും പാടില്ലാത്ത, മദ്രസയിൽ പോയി കൂടാത്ത, മാന്യമായി വേഷം പോലും ധരിച്ചുകൂടാത്ത ഒരു കാലഘട്ടം സമുദായത്തിൽ കഴിഞ്ഞുപോയി. അന്ന് അതിനെതിരെ ശക്തമായി പ്രവർത്തിച്ച രംഗത്തിറങ്ങിയ മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരുടെയും പ്രവർത്തന ഫലമായി മാറ്റമുണ്ടായി. ആ മാറ്റങ്ങൾ വിവരിക്കവേ ഈ വസ്ത്രവിധാരംഗത്ത് പോലുമുള്ള മാറ്റങ്ങൾ അവിടെ വന്ന ഒരുപാട് ഒരുപാട് പുരോഗതികളെ പറ്റി പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് മാന്യമായി വേഷം ധരിക്കാനുള്ള സൗകര്യം പോലും അവകാശം പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, അത് പോലും മാറ്റം വരുത്തിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പിടിച്ചിട്ട് അതിന് വന്നൊരു പാവൊരു പരാമർശത്തെ സമുദായത്തിലെ എങ്ങനെ ഒരു ഒരു മോശമായി ഒരു തെറ്റായ രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാനാകുമെന്ന് ഇവർ ചിന്തിക്കുകയും ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പോലും ഇവിടെ ക്ലിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവരൊക്കെ ഉസ്താദുമാരാക്കി, കാദിമാരാക്കി, മുദരിസുമാരാക്കി, ഖതീബുമാരാക്കി, ഇമാമുമാരാക്കി കൊണ്ടെടുക്കാൻ പറ്റുമോ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കേണ്ടത്. നമസ്കാരം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി മുമ്പിൽ നിൽക്കാൻ എന്ത് അർഹതയാണ്, എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന് സാധാരണക്കാരെ ദീനെ സ്നേഹിക്കുന്ന, പരലോകം കാംക്ഷിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, ഖുർആനെയും സുന്നത്തിനെയും സ്നേഹിക്കുന്ന, ദീനിനെ ഗൗരവമായി കാണുന്നവരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാറ്. ശ്രദ്ധിക്കുക, നിങ്ങൾ അലവി സഖാഫി ആ ക്ലിപ്പിട്ടുകൊണ്ട് വളരെ മോശമായി അയാൾ നടത്തുന്ന പരാമർശങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നിഹിതങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു സി ഡി എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്? ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകളെ എണ്ണി എണ്ണി പറയുകയാണ്. എന്റെ നാവുകൊണ്ട് ഞാനത് പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ടോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ജോറായി പറയുന്നു. ഒന്ന് കേൾക്കൂ നിങ്ങൾ. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിലുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പൊ ഈ കേട്ടത്. ഒന്നുകൂടി മെച്ചുകൊടുത്താം, അതുകൊണ്ട് കേൾക്കാൻ ഭൂമിയാണ്. ഒന്നുകൂടി മെച്ചുകൊടുത്താം, അതുകൊണ്ട് കേൾക്കാൻ ഭൂമിയാണ്. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിലുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെയാണ് നിങ്ങൾ കൈവച്ചത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, അയാൾക്ക് പിടുത്തം അവിടെയാണ്. ഞാൻ പറയുന്നില്ല ഓരോ കിതാബും ഉള്ള കൂട്ടുകെട്ടുകളും ഒക്കെ അങ്ങനെയുള്ളതാകുമ്പോൾ, പഠിച്ചതും പ്രവർത്തിച്ചതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അത്ര സംസ്കാരമാകുമ്പോൾ ആ വക സംസാരങ്ങൾ തന്നെയായിരിക്കാം നാവിൽ നിന്ന് വരിക. അവരാക്ഷേപിച്ചത് കാര്യമില്ല, അല്ലാത്തൊന്ന് പഠിച്ചു പരിചയമല്ലോ. കുറച്ചു കാലം പള്ളിരസലും പിന്നെ വർക്കസിലും രണ്ടു സാധനം ഒന്നിനുള്ള സംസ്കാരങ്ങൾ എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത സംസ്കാരം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ എന്താ ബാലുശ്ശേരി പറഞ്ഞത്?
ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ അത് ഓരോന്നോരോന്നായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അയിൽ തിരിച്ചൊന്നും പറയാൻ കഴിയില്ല, അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആര്യൻ എഴുത്താണ് മലയാള ഭാഷ എന്ന് പറഞ്ഞിട്ടില്ല, പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ മുടി വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യാ, ഞാൻ തൽക്കാലം ഇതെങ്ങനെയെങ്കിലും തിരിച്ച് ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നതാണ് വസ്തുത. യാഥാർത്ഥ്യങ്ങൾ കേട്ടോളൂ, അപ്പൊ മനസ്സിലാവും ഇത് എപ്പ എങ്ങനെ ഏതുദ്ദേശത്തിൽ പറഞ്ഞു എന്നുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? സി എം മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ഞങ്ങൾക്കോ ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6 ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പലിശ മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ മറക്കായിരുന്നു എന്നല്ല, ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിനു പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ എനിക്കറിയാം. ഞാന് പിന്നെ അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു ബാലുശ്ശേരി ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു, ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ ബാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞോണ് മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി, അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അവനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. ജക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രരാഗയില്ല എന്ന് പറഞ്ഞാൽ ഈ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. സഹോദര, ഇതാണ് വസ്തുത. ഈ നിലക്കാണ് ഇവരുണ്ടാക്കുന്ന മുഴുവൻ ക്ലിപ്പുകളും. അപ്പൊ ചുരുക്കത്തിന് മുജാഹിദുകൾക്ക് വിശ്വാസം ശരിയായിട്ടില്ല, ആശയം ശരിയായിട്ടില്ല, ദീനു മനസ്സിലായിട്ടില്ല, പാരമ്പര്യമില്ല, സുന്നത്തമായത്തിനോട് അവർക്ക് ബന്ധമില്ല, അള്ളാഹുവിനെയും റസൂലിനെയും സലാത്തിനെയും ഒക്കെ ഇവ തെറ്റായി മനസ്സിലാക്കി പരിഹസിക്കുന്നു കൊച്ചാക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ മുഴുവനും വസ്തുത ഇതാണ് എന്ന് മനസ്സിലാക്കാനാണ് മർമ്മപ്രധാനമായ ഏതാനും കഷ്ടങ്ങൾ കാണിച്ചത്. എന്നിട്ട് അലവി സഖാഫിന്റെ ഒരു കമാൻഡ് ഉണ്ട്, ഇവര് നബിനെ എങ്ങനെയൊക്കെ കൊച്ചാക്കാനും സ്വലാത്തിനെ പരിഹസിക്കാനും ഒക്കെ ഒരു കാരണമുണ്ട് എന്നാ മൂപ്പ് കണ്ടുപിടിച്ചത്. അതെന്താ? അത് മൂപ്പര് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി ഒരു സുന്നിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുമ്പോഴല്ലേ വഹാബിസം വൈരുദ്ധ്യത്തിന്റെ കലവറയാവുള്ളൂ. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനായി, ഞങ്ങളൊക്കെ അഭിപ്രായക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായത് മൗലവി. കേട്ടോ, ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി സുന്നിയാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞു. അതുപോലെ പേരോട് മുസ്ലിയാര് ഒന്നുകൂടെ ആവേശത്തോടു കൂടിയാണ് തിരിച്ചും തിരിച്ചും ഇടിച്ച് അദ്ദേഹം ഇങ്ങനെ അതിങ്ങനെ ആസ്വദിക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന് പ്രസംഗത്ത് കാണുക. അതും കണ്ടോളിങ്ങൾ. അപ്പൊ ഒരാളെ മാത്രം പണിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതും ശ്രദ്ധിക്കുക. മൗലവിമാര് പറയുന്നത് മുഹമ്മദ് നബി വഹാബിയല്ല സുന്നിയാണ്. അത് കേട്ടോളി, ഞാൻ വെക്കാത്തൊരു സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്നുവരെ കേട്ടിട്ടോ?
കേട്ടോളി മൗലവി നേതാവ് കൊണ്ട് വരട്ടെ വെച്ചോട്ടാമോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നീ. ഞാൻ അഭിപ്രായക്കാരനാ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നീ. ഞാൻ അഭിപ്രായക്കാരനാ. ഞാൻ പറഞ്ഞില്ലേ മൗലവി നാദാവർത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചുകെട്ടും. കണ്ടോ? അപ്പൊ ഇങ്ങനെ മുസ്ലിയാക്കന്മാർ എല്ലാരും ഇതേറ്റിങ്ങനെ നടക്കുക. അപ്പൊ വലിയൊരു കിട്ടനായി പോയി. നബി സുന്നിയാണെന്ന് പറഞ്ഞാൽ ഓൽക്കുടി വിശ്വാസം അവർക്കറിയാം. അപ്പൊ മുജാഹിദീങ്ങളെ വായിന്ന് ആ ഒരു പദം കിട്ടിയപ്പോ തരക്കിടില്ല, ഇത് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതേറ്റ് നടക്കുക.